أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون. أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. صدق الله العظيم. سورة هود لا പതിനഞ്ച് പതിനാറ് ആയത്തുകൾ. മൻ കാന, മൻ ആര്, കാന ആയിത്തീർന്നു, യുരീദു ഉദ്ദേശിക്കുന്നു, അഥവാ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ നർത്ഥം. അൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തെ, വസീനത്തഹ അതിൻ്റെ അലങ്കാരങ്ങളെയും അതിൻ്റെ അലങ്കാരത്തെയും, നുവഫി ഇലൈഹിം അവർക്ക് നാം പൂർത്തിയാക്കി നൽകുന്നു, അഴ്മാലഹും അവരുടെ കർമ്മങ്ങൾ അഥവാ അവരുടെ കർമ്മങ്ങളെ അഥവാ അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലത്തെ നടത്തുന്നു. ഫീഹ ആ ദുനിയാവിൽ, ബഹും അവർ, ഫീഹ അതിൽ, ലാ യുബ്ഹസൂൻ കുറക്കപ്പെടുകയില്ല, അഥവാ ഒരു കുറവും അവർക്ക് വരുത്തുകയില്ല, അവർ കുറവ് വരുത്തപ്പെടുകയില്ല എന്നാണ് അർത്ഥം. ഉലായിക്ക അക്കൂട്ടർ, അല്ലദീന ലൈസലഹും, അല്ലദീന ലൈസ ഇല്ലാത്തവരാണ്, ലഹും അവർക്ക്, ഫിൽ ആഖിറത്തി പരലോകത്തിൽ, ഇല്ലന്നാർ നരകമല്ലാതെ, വഹബിത്ത ദുഷ്ഫലമായിപ്പോയി അല്ലെങ്കിൽ ദോഷകരമായി തീർന്നു, മാ സനഉ അവർ നിർമ്മിച്ചതൊക്കെയും അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയത്, ഫീഹ അതിൽ, വ ബാത്തിലുൻ നിഷ്ഫലമായി, നിഷ്ഫലമാണ്, മാ കാനു യഅമലൂൻ അവർ പ്രവർത്തിക്കുകയായിരുന്നത്. പരിശുദ്ധ ഖുർആൻ കെട്ടിച്ചമച്ചതാണ് എന്ന് വാദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണല്ലോ മുകളിൽ പറഞ്ഞത്. ഈ കെട്ടിച്ചമച്ചതാണ് എന്ന് വാദിക്കുന്നവർ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും അത് വിശ്വസിക്കുന്നവരല്ല, അഥവാ നേതാക്കന്മാർ ആരോപിക്കുന്നു പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിച്ചമച്ചതാണെന്ന്. പക്ഷെ അവർക്കറിയാം അവർ പറയുന്നത് തെറ്റാണ്, ഇത് കെട്ടിച്ചമച്ചതല്ല എന്ന്. എന്നാൽ അവർ പറയുന്നത് ശരിയാണെന്ന് കരുതി അനുയായികൾ അവരുടെ പിന്നാലെ നടക്കുകയാണ് ചെയ്യുക. പക്ഷെ ഈ നേതാക്കന്മാർ അവർ പോലും വിശ്വസിക്കാത്ത പച്ചക്കള്ളം പരിശുദ്ധ ഖുർആനിനെക്കുറിച്ചും റസൂലുള്ളാഹിനെക്കുറിച്ചും പറയുന്നത് എന്തിനാണ്? അത് അവരുടെ ഭൗതിക താല്പര്യങ്ങളുടെ പേരിലാണ്. ജനങ്ങൾ ഞങ്ങൾ പറയുന്ന വ്യാജം സത്യമാണെന്ന് കരുതി ജീവിച്ചാലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. ഇതാണ് കുഫറിനും ഷിർക്കിനുമൊക്കെ നേതൃത്വം നൽകുന്ന പല ആളുകളുടെയും നിലപാട്. അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നില്ല ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിച്ചമച്ചതാണ് എന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ട് സത്യത്തിനെതിരാണല്ലോ മുഹമ്മദ് ഈ പറയുന്നത്, അതിൽ നിന്ന് ജനങ്ങളെ, ഈ വ്യാജത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചൊന്നും പറയുന്നതല്ല. പകരം അവർക്കറിയാം ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബാണ് എന്ന്. പക്ഷേ ജനങ്ങളതറിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അവരെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് എന്താണ്? യുരീദുൽ ഹയാത്ത ദുനിയാ വസീനത്തഹ, അതാണ് ഇവിടെ ഇത് പറയാൻ കാരണം. അങ്ങനെ ദുനിയാവിന് വേണ്ടിയിട്ടാണ്, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ആ ചെയ്യുന്ന ആളുകൾ പ്രത്യക്ഷത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഇപ്പം മക്കാ മുശ്രിക്കുകൾ ഹാജിമാർക്ക് വെള്ളം കൊടുക്കുക, കഅബയെ സംരക്ഷിക്കുക,
ഇങ്ങനെയൊക്കെ തുടങ്ങി അവരുടെ നേതൃത്വവും സ്ഥാനമാനങ്ങളും നിലനിർത്താൻ വേണ്ടി എക്കാലത്തെയും പോലെ വലിയ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സഹിക്കുന്നുണ്ട്. ഉഹദ് യുദ്ധത്തെ നിരൂപണം ചെയ്തിട്ട് അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഫൈന്തക്കൂനു തൈലമൂന ഫൈന്നഹും യൗലമൂനക്ക മാ തൈലമൂൻ, നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേദനിക്കുന്നത് പോലെ അവർക്കും വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ തുർജൂന മിനല്ലാഹി മാലാ ഇർജൂൻ, പിന്നെ വ്യത്യാസം നിങ്ങൾ അവർ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ കുഫറിനെ നിലനിർത്താൻ വേണ്ടി വളരെ കള്ളത്തരത്തിൽ നിലനിൽക്കുന്ന ആളുകൾ അത് നിലനിർത്താൻ വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ആളുകൾ കാണുമ്പോൾ അവർ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നവരായിരിക്കും. കുഫറിനും ജാഹിലിയത്തിനും വേണ്ടി രംഗത്ത് വന്ന നേതാക്കന്മാർ ജീവിതത്തിൽ വലിയ പെടാപ്പാടുകൾ പെടുന്നതാണ് അനുയായികൾ കാണുക. അങ്ങനെ ചെയ്യുന്ന അവരുടെ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെ ഫലം അതിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ അത് ദുനിയാവിൽ നിന്ന് അവർക്ക് കൊടുക്കും. അവർ ത്യാഗം ചെയ്യുന്നു, അവർ പട്ടിണി കിടക്കുന്നു, അവർ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു, അവർ സമരം ചെയ്യുന്നു, വെയിൽ കൊള്ളുന്നു, വിയർക്കുന്നു, മഴ കൊള്ളുന്നു, കഷ്ടപ്പെടുന്നു. അതിനൊക്കെ നന്മയുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം അവർക്ക് ഇവിടെ നിന്ന് കിട്ടും എന്നർത്ഥം. അതാണ് മങ്കാന യുരീദുൽ ഹയാത്ത ദുനിയ വസീനത്തഹ നുവഫി ഇലൈഹി അഅ്മാലഹു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാഫിറിൻ്റെ സൽക്കർമ്മങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു തആല പ്രതിഫലം കൊടുക്കും എന്ന്. അഥവാ അവൻ സത്യസന്ധനാണെങ്കിൽ അതിൻ്റെ ഗുണം അവന് ഇവിടെ നിന്ന് കിട്ടും. അത് സൽസ്വഭാവി നല്ല പെരുമാറ്റക്കാരനാണെങ്കിൽ തിരിച്ചും നല്ല പെരുമാറ്റം കിട്ടും. ആളുകളുമായിട്ടൊക്കെ നല്ല സൗഹൃദം സ്നേഹമുണ്ടാകും. അതിൻ്റേതായ ഭൗതിക ഗുണങ്ങളൊക്കെ അവന് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ നുവഫി ഇലൈഹി അഅ്മാലഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. ഫീഹ, അതൊക്കെ കിട്ടും ദുനിയാവിൽ. ദുനിയാവിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. ബഹും ഫീഹ ലാ യുബഹസൂൻ, അതിലൊരു കുറവും അല്ലാഹു ബഹും ഫീഹ ലാ യുബഹസൂൻ, അതിലൊരു കുറവും വരുത്തപ്പെടുകയില്ല. അഥവാ ദുനിയാവിൽ അവരുടെ പ്രവർത്തനത്തിന് കിട്ടേണ്ട ഒരു ഫലം ഞാൻ തരികയില്ല എന്ന് അല്ലാഹു തആല തീരുമാനിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അഥവാ ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഉദാഹരണമായി ലാഭം വിറ്റാൽ ലാഭം കിട്ടുന്ന ഒരു സാധനം ഒരാൾ വിറ്റു, അയാൾക്ക് ലാഭം എന്തായാലും കിട്ടും. അത് നിനക്ക്, നീ സത്യവിശ്വാസിയല്ലാത്തത് കൊണ്ട്, നീ ദീൻ അംഗീകരിക്കാത്ത ആളായതുകൊണ്ട് നിൻ്റെ കച്ചവടത്തിന് ഞാൻ ലാഭമുണ്ടാക്കി തരികയില്ല എന്നൊന്നും അല്ലാഹു തആല തീരുമാനിക്കുകയില്ല. ലാഭം ഉണ്ടാകുന്ന വിധം കച്ചവടം ചെയ്താൽ അവന് ലാഭം കിട്ടും, അതിലൊരു കുറവും വരുത്തുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ പരലോകത്ത് അവൻ എന്താ ഉണ്ടാവുക? ഉലായിക്കല്ലദീന ലൈസഹു ലഹും ഫിൽ ആഖിറത്തി ഇല്ല നാർ, പരലോകത്തിൽ അവർക്ക് നരകമല്ലാതെ ഉണ്ടാകുകയില്ല. അഥവാ അവരുടെ വലിയ സൽക്കർമ്മങ്ങൾക്കൊന്നും ദുനിയാവിന് വേണ്ടി മാത്രം പണിയെടുത്ത, എങ്ങനെയെങ്കിലും ജീവിതം ആസ്വദിക്കണമെന്ന് മാത്രം ചിന്തിച്ചവന് പരലോകത്ത് യാതൊന്നും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല നരകമുണ്ടാകുകയും ചെയ്യും. കാരണം എന്താണ്? അവനിവിടെ ജീവിച്ചത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ അംഗീകരിക്കാതെ വില വെക്കാതെ അവന് തോന്നിയതുപോലെ ജീവിച്ചതാണ്. അല്ലാതെ മരണാനന്തരം മറ്റൊരു ജീവിതം വരാനുണ്ട്, അവിടേക്ക് വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് പരിഗണിച്ചുകൊണ്ട് വേണം, അതവൻ അംഗീകരിച്ചിട്ടേ ഇല്ല, അങ്ങനെ ഒരു പരലോകം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും ഒരു കയ്യേറ്റക്കാരൻ്റെ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കർമ്മം നല്ലതാണെന്ന് തീരുമാനിക്കുന്നത് ഈമാനിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. മൂമിനിൻ്റെ അല്ലാത്ത സൽക്കർമ്മങ്ങൾ, പ്രത്യക്ഷത്തിൽ സൽക്കർമ്മങ്ങളാണെങ്കിൽ അതിനുള്ള നല്ല ഫലങ്ങൾ ഇവിടെ ഉണ്ടാകും, പരലോകത്ത് അത് പരിഗണിക്കപ്പെടുകയില്ല. നമ്മളായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട് കയ്യേറിയിട്ട് ഒരാൾ അവിടെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തു, പെയിൻ്റ് അടിച്ചു, ഗേറ്റ് വെച്ചു, ഗാർഡൻ പിന്നെ ഉണ്ടാക്കി, സ്വന്തം നിലയിൽ നല്ല കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ലല്ലോ. അത് നമ്മളെ വീട് കയ്യേറിയ ആൾ ചെയ്ത നന്മയൊന്നും അംഗീകരിക്കില്ല. ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിനെ അംഗീകരിക്കാതെ അവൻ്റെ ഭൂമിയിൽ എനിക്ക് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്വന്തം നിലയിൽ നല്ലതായത് ഞാൻ കുറേ ചെയ്തു, അതൊന്നും അതിനൊക്കെ നല്ല ഫലങ്ങൾ ദുനിയാവിലുണ്ടാകും. നല്ല ചെടി നട്ടാൽ, നല്ല വിള കൃഷി ചെയ്താൽ നല്ല വിളവുണ്ടാകും.
അത്രയൊക്കെ അല്ലാതെ അതിന് വേറെ ഒന്നും കിട്ടുകയില്ല. പരലോകത്തുനിന്ന് മാത്രമല്ല അവനെ പരലോകത്ത് ഹാജരാക്കപ്പെടുക, നിഷേധിയായിട്ടാണ് അവനവിടെ നരകമാണ് ഉണ്ടാകുക. അഥവാ ദുനിയാവിൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ആളുകളെ വഞ്ചിച്ച് വ്യാജം പ്രചരിപ്പിച്ച് സത്യത്തിൽ നിന്ന് തടയുന്നതെങ്കിൽ ആളുകൾ നിങ്ങളുടെ കൂടെ കൂടുക എന്നതൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും നിങ്ങളുടെ പ്രവർത്തനത്തിനനുസരിച്ച്. പക്ഷേ അതിൻ്റെ ശിക്ഷ പരലോകത്ത് നിങ്ങൾ അനുഭവിക്കാതിരിക്കുകയില്ല. ഉലായിക്കൽ ഇല്ലതീന ലൈസലുഹും ഫിൽ ആഖിറത്ത് ഇല്ലെന്ന, നരകമല്ലാതെ ആഖിറത്തിൽ ഇല്ലാത്തവരാണവർ. വഹബിത്ത മാ സനഉ ഫിഹ, ദുനിയാവിൽ അവർ ചെയ്തതൊക്കെ ദുഷ്ഫലമായിപ്പോയി. ഹബിത്ത എന്ന് പറഞ്ഞ വാക്കിന് നിഷ്ഫലമായി എന്ന് സാധാരണ പരിഭാഷപ്പെടുത്താറുണ്ട്. വാക്കിൻ്റെ അസിലർത്ഥം ഹബിത്തത്തിൽ ബക്കറത്തു എന്ന് പറഞ്ഞാൽ പശു അധികം തിന്ന് വയറ് വെട്ടിച്ചാകുന്നതിനെ കുറിച്ചാണ് പറയാം. അപ്പോൾ അത് തിന്നുമ്പോൾ അത് വിചാരിച്ചിരുന്നത് ഇതെനിക്ക് ഗുണമായിരിക്കും എന്നാണ്, യഥാർത്ഥത്തിൽ അത് ദോഷമാകുകയാണല്ലോ ചെയ്തത് എന്നതുപോലെ അള്ളാഹുവിനെ നിഷേധിച്ച് പരലോകത്തെ നിഷേധിച്ച് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകൾ ജീവിതം ആസ്വദിക്കുവാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വിചാരിക്കുക അതവർ വലിയ ഗുണമാണ് അവർക്ക് ചെയ്യുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ അവരുടെ ആ പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ ദോഷകരമായി ഭവിക്കുകയാണ് ചെയ്യുക. അതാണ് ഹബിത്തമാ സനഉ ഫിഹ. ഫബാത്തിലുമാ കാനു യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നത് നിഷ്ഫലമാണെന്ന് പറഞ്ഞത് എന്താണ്? അവർക്ക് വേണ്ടി ചെയ്തതൊക്കെ അവർക്ക് തന്നെ ദോഷകരമായി. എന്നാൽ ഇതിലൂടെ മുകളിൽ പരിശുദ്ധ ഖുർആൻ കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിക്കുകയാണല്ലോ. അങ്ങനെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകളെ തടഞ്ഞു നിർത്താനുള്ള അവരുടെ തത്രപ്പാടുണ്ടല്ലോ, അതൊക്കെ വെറുതെയാണ്. അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടനുസരിച്ച് ഒരു ജീവിത വീക്ഷണവും ഒരു സംസ്കൃതിയും ഒക്കെ കെട്ടിപ്പടുക്കാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്, ബാത്തിലാണ്. അതിനൊന്നും യാതൊരു നിലനിൽപ്പ് അള്ളാഹുവിൻ്റെ അടുത്തില്ല എന്ന് മാത്രമല്ല, സത്യദീനിനെ തകർക്കാം എന്ന അവരുടെ വ്യാമോഹം അതും ബാത്തിലാണ്. അതൊക്കെ വെറുതെയാണ്, നിഷ്ഫലമാണ്, നടക്കാൻ പോകുന്നില്ല എന്നർത്ഥം. ബാത്തിലുന്മാക്കാനു യഴമലൂൻ, ദുനിയാവിൽ അവർ ചെയ്ത നന്മകളൊക്കെ അതൊക്കെ ബാത്തിലായിട്ടാണ് അള്ളാഹു താല പരലോകത്ത് പരിഗണിക്കുക. അതിനൊന്നും ലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന എന്ന് പറഞ്ഞിട്ടുണ്ട് വേറൊരിടത്ത്. അതിനൊന്നും അള്ളാഹു താല പരലോകത്തിൽ ഒരു തൂക്കവും കണക്കാക്കുകയില്ല. അതൊക്കെ നിഷ്ഫലമായ ഒരു ഫലവുമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ അള്ളാഹുവിനെയും പരലോകത്തിനെയും അംഗീകരിക്കാതിരിച്ചതിൻ്റെ പേരിൽ നരകമാണ് അവർക്ക് കിട്ടുക. അവർ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ ദോഷകരമായിട്ടാണ് തീരുക എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു മഅല്ലിംനാ മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ അഹ്സിനിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.